കോൺഗ്രസ് പാർട്ടിയിലെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. സജീവമായി രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോടുള്ള അവരുടെ സമീപനം എങ്ങനെയെന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സ്ത്രീകൾ മുൻനിര രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങിയാൽ അവരെ വെട്ടിമാറ്റുക, അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയെ തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, അധികാര മോഹം തലക്കു പിടിച്ച നേതാക്കളാണ് കോൺഗ്രസിനകത്തുള്ളത്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ തലമൂത്ത ഒരു നേതാവിന്റെ മകൾ തന്നെ ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ കേരള ജനതയ്ക്ക് ആ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ തന്നെ കോൺഗ്രസിനുള്ളിലെ നെറികെട്ട നേതാക്കളുടെ കപടമുഖവും ആ പാർട്ടിയുടെ ഒരു പൂർണ്ണ രൂപവും തുറന്നു കാണിച്ചിരിക്കുകയാണ്. കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചാണ് പത്മജ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ കോൺഗ്രസിലെത്തിയാൽ അവരുടെ ജീവിതം കുട്ടിച്ചോറാകുമെന്നും സാധാരണ സ്ത്രീകൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും പത്മജ പറഞ്ഞു. സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ നിന്നാൽ അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കാറുള്ളത്. കോൺഗ്രസിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന നേതാക്കന്മാരാണ് കൂടുതലും ഉള്ളത്. ഷാനിമാൾ ഉസ്മാൻ പോലും ഉപതെരഞ്ഞെടുപ്പിൽ അബദ്ധത്തിൽ ജയിച്ചതാണ്. ബിന്ദുകൃഷ്ണ എത്ര ഓടി നടന്ന് പണിയെടുത്തു, DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടു, ഇപ്പോഴെന്തായി? അവരുടെ സങ്കടം എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എത്ര കഴിവുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കുക പതിവാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇതെല്ലാം തന്നെ കേരള ജനത കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള പാർട്ടിയുടെ കയ്യിൽ നമ്മുടെ നാടിന്റെ ഭരണം കൈമാറിയാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരാകുമോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരിക്കലും പിൻഗാമിയാകാൻ കെ കരുണാകരൻ കരുതിയിരുന്നത് കെ മുരളീധരനെയല്ല എന്നും മറ്റൊരു നേതാവിനെ ആയിരുന്നുവെന്നും പത്മജ പറഞ്ഞു. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പലരും കരുണാകരനെതിരെ പടയൊരുക്കം നടത്തിയത്. ആ ദ്രോഹത്തിന് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കരുണാകരനെ ദ്രോഹിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇഹലോകത്ത് തന്നെ അനുഭവിച്ചാണ് പരലോകത്തേക്ക് പോയതെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്ന ഒരു വൻ തിരിച്ചടി തന്നെയാണ് പത്മജയുടെ ഈ തുറന്നു പറച്ചിൽ. ലജ്ജിക്കുന്നു കോൺഗ്രസ്സെ നിങ്ങളുടെ ഈ ചെയ്തികളിലെല്ലാം തന്നെ. കെ കരുണാകരന് സ്മാരകം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും. സ്മാരകം പണിയുന്നതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരിൽ മിക്കവരും കരുണാകരൻ കൂടെ നിർത്തുകയും വഴികാട്ടുകയും ചെയ്ത നേതാക്കൾ തന്നെയാണ്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കെ കരുണാകരനെ അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ പല യുവ നേതാക്കളുമെന്നും പത്മജ കുറ്റപ്പെടുത്തി. അത്യന്തം അപമാനകരമായ കാലത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും സഹിക്കാൻ വയ്യാത്തതിനാൽ തനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്നും പത്മജ തുറന്നടിച്ചു.